അപ്രതീക്ഷിതമായി പെയ്ത വേനൽമഴയിൽ ഏറ്റുമാനൂർ മേഖലയിൽ വ്യാപകമായി കൃഷി നശിച്ചു. നെൽകൃഷിയും വാഴകൃഷിയുമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ നാശം വിതച്ചത്. പ്ലാത്തോട്ടത്തിൽ ചാൾസ് പി ബേബി, ഞരമ്പൂർ എൻ സി ജോൺസൺ എന്നിവർ ചേർന്ന് നടത്തിയ ഏത്തവാഴകൃഷിയും കപ്പകൃഷിയും കാറ്റിൽ ഒടിഞ്ഞ് നിലംപൊത്തി. അപ്രതീക്ഷിതമായി പെയ്ത വേനൽമഴയിൽ ഏറ്റുമാനൂർ മേഖലയിൽ വ്യാപകമായി കൃഷി നശിച്ചു. നെൽകൃഷിയും വാഴകൃഷിയുമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ കാറ്റിൽ നശിച്ചത്. പ്ലാത്തോട്ടത്തിൽ ചാൾസ് പി ബേബി, ഞരമ്പൂർ എൻ സി ജോൺസൺ എന്നിവർ ചേർന്ന് നടത്തിയ ഏത്തവാഴകൃഷിയും കപ്പകൃഷിയും കാറ്റിൽ ഒടിഞ്ഞ് നിലംപൊത്തി. തോട്ടത്തിൽ ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ള 2 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് കർഷകർ കൃഷി നടത്തിയത്. 550 വാഴയാണ് ഇവർ കൃഷി ചെയ്തത്. ബാക്കിയാണ് ഇതെല്ലാം ഭാഗവും കിടക്കുന്നത്. ഇങ്ങനത്തെ കാറ്റത്ത് നിറഞ്ഞതാണ് ഇതെല്ലാം. കഴിഞ്ഞ വർഷം പോയതായിട്ട് വെള്ളം പൊക്കുന്നതായിട്ട് കഴിഞ്ഞ വർഷം. ഇപ്പോൾ മൊത്തം നമുക്ക് എത്ര വാഴ വെച്ചിട്ടുണ്ട് ഇവിടെ? 500 വാഴ വെച്ചിട്ടുണ്ട്. 500 വാഴയും ചുറ്റോടി ചുറ്റും കപ്പയുണ്ട്. കുലച്ച വാഴയും കുലയ്ക്കാത്ത വാഴയും ഒടിഞ്ഞു വീണു. 6 മാസം പ്രായമായ ഏത്തവാഴകളാണ് നശിച്ചത്. 15 രൂപ മുടക്കിയാണ് ഏത്തവാഴ തൈ വാങ്ങിയത്. വളവും പണിക്കൂലിയും എല്ലാം ഉൾപ്പെടെ 60,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി കർഷകർ പറയുന്നു. കഴിഞ്ഞ ദിവസത്തെ കാറ്റത്ത് ഞങ്ങളുടെ വാഴയും കപ്പയും എല്ലാം കുലച്ചതും ഉണ്ട്, കുലയ്ക്കാത്തതും ഉണ്ട്, എല്ലാം പെടന്നുപോയി. 15 രൂപ വിലയ്ക്ക് മേടിച്ച വിത്താണ്. പണിക്കൂലി എല്ലാം കൂടി ഞങ്ങൾക്ക് 10,000 രൂപ മുടക്കുണ്ട്. സർക്കാർ എന്തെങ്കിലും ഒരു സഹായമൊക്കെ തന്നാലേ ഇനി കർഷകർക്ക് മുന്നോട്ട് ഈ കൃഷിയായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് പാട്ടത്തിനെടുത്ത് ഞങ്ങൾ ചെയ്യുന്നതാണ്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനും ഇവരുടെ കൃഷി വെള്ളം കയറി നശിച്ചിരുന്നു. ഐ4 ന്യൂസ് ഏറ്റുമാനൂർ.